പോപ്പ് എമിരിറ്റസ് ബെനഡിക്ട് 16-ാമന് ലോകം വിട ചൊല്ലുകയാണ്. കഴിഞ്ഞ ദിവസം കാലം ചെയ്ത അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വത്തിക്കാനിലെത്തിയത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന അന്ത്യകർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കാർമ്മികത്വം വഹിക്കും. മാർപ്പാപ്പമാർക്ക് നൽകുന്ന എല്ലാ ബഹുമതികളോടെയും കൂടിയാകും അന്ത്യ ശുശ്രൂഷ ചടങ്ങുകൾ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ഗ്രോട്ടോയിൽ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെ സംസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ബെനഡിക്ട് 16-ാമനും അന്ത്യവിശ്രമം ഒരുക്കുക. Quinto mistero doloroso. Gesù è crocifisso e muore in croce. Fifth glorious sorrowful mystery, the crucifixion. Quinto misterio doloroso, la crucifixión y muerte de Jesús. Pater noster qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos. വത്തിക്കാൻ ചതുരത്തിൽ നിന്ന് ജോസ് മോൻ കമ്മാട്ടലിന്റെ റിപ്പോർട്ട്. ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്നിരിക്കുന്നത് കാർ ചെയ്ത ബെനഡിക്ട് 16-ാമത്തെ മാർപ്പാപ്പയുടെ സംസ്കാര കർമ്മങ്ങൾ തുടങ്ങുന്നതിന്റെ മണിക്കൂറുകളുണ്ട്. ഇപ്പോൾ ഇറ്റാലിയൻ സമയം 8 മണിയാവുന്നു. 9:00-ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ തന്നെ 10,000-ക്കണക്കിന് ആൾക്കാർ സ്ക്വയറിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. 9:30-ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ മുഖ്യകാർമ്മികത്തിലാണ് നടക്കുന്നത്. ലോകത്തിലുള്ള 100-ണക്കിന് കർദ്ദിനാൾമാരും മെത്രാന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ അധികമില്ല. കാരണം ബെനഡിക്ട് പാപ്പയുടെ ആഗ്രഹമനുസരിച്ച് ചടങ്ങുകൾ ലളിതമായിട്ട് നടത്തണമെന്നായിരുന്നു. അതുകൊണ്ട് ഇറ്റലിയുടെയും അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ജർമ്മനിയിലെയും പ്രതിനിധികൾ മാത്രമാണ് ഔദ്യോഗികമായിട്ട് വത്തിക്കാൻ ക്ഷണിച്ചിരിക്കുന്നത്. കൂടാതെ പോളണ്ട്, സ്പെയിന്, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളുള്ള പ്രസിഡന്റുമാർ ഇവിടെ എത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് 3 കർദ്ദിനാൾമാർ, കർദ്ദിനാൾ ക്ലീമീസ്, കർദ്ദിനാൾ ജോർജ് ആലഞ്ചേരി, കർദ്ദിനാൾ ഓസ്വാൾഡ് എന്നിവരാണ് വന്നിരിക്കുന്നത്. കൂടാതെ CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്, സീറോ മലബാർ സഭയുടെ യൂറോപ്പിൻ്റെ വിസിറ്റേറ്റർ, അപ്പസ്റ്റോളിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത്, മലങ്കര സഭയുടെ മാവേലിക്കര ദൂതാധ്യക്ഷൻ മാർ ജോഷ മാർ ഇഗ്നാത്തിയോസ് എന്നിവരാണ് ഇന്ത്യയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ചടങ്ങുകൾ 1.5 മണിക്കൂറിൽ ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. 9:30-9:45 ആകുമ്പം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വേദിയിലേക്ക് കൊണ്ടുവരുന്നതാണ്, സെമിത്രി സ്ക്വയറിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇന്നലെ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൈപ്രസ് തടിയിൽ അടച്ചിരുന്നു. 9:30 ആകുമ്പം ശരീരം ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വത്തിക്കാൻ ചതുരത്തിൽ നിന്ന് ജോസ് മോൻ കമ്മാട്ടലിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ബെനഡിക്ട് 16-ാമന് ലോകം പ്രാർത്ഥനകളോടെ വിട ചൊല്ലുകയാണ്. 10,000-ക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൗതിക ശരീരം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന അന്ത്യകർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. Oh.
പതിനാറാമൻ മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകളുടെ സമഗ്ര വിവരണവുമായി ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല നമുക്കൊപ്പം ചേരുകയാണ്. പിതാവെ, ഇപ്പോൾ അവിടെ വത്തിക്കാനിൽ നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? വളരെയേറെ നന്ദി. ന്യൂസ് 18 ചാനൽ ഈ മഹാനായ ഒരു മാർപ്പാപ്പയുടെ വിടുവാങ്ങൽ സമയത്ത് ഇപ്രകാരം ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിൽ ഏറെ സന്തോഷം. അതിൻ്റെ ഒരു ഭാഗമായി തീരാൻ ഞാനും ഇതിന് നിയോഗം പോലെ കണക്കാക്കുന്നു. പ്രത്യേകിച്ച് വത്തിക്കാനിൽ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ബെനഡിക്ട് 16-ാമൻ പാപ്പയുടെ മൃതസംസ്കാര കർമ്മങ്ങൾക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയാണ്. 600 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു പാപ്പ സ്ഥാനത്യാഗം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുത്ത് ആ പിൻഗാമി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര കർമ്മങ്ങൾക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നതും. വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലും ബസ്ലിക്കയിലുമൊക്കെ ബെനഡിക്ട് 16-ാമൻ പാപ്പയോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കാൻ എത്രയോ ജനലക്ഷങ്ങളാണ് കടന്നു വരുന്നത്. ലോകത്തിനുള്ള പല ഭാഗത്തു നിന്നും രാഷ്ട്ര നേതാക്കന്മാരും സഭാപ്രതിനിധികളുമൊക്കെ അവിടെ വന്നു ചേർന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ജോൺ പോൾ 2-ാമൻ പാപ്പ, അദ്ദേഹം 27 വർഷം കത്തോലിക്ക സഭയെ നയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് അതിനെല്ലാം ചുക്കാൻ പിടിച്ചതും പ്രത്യേകിച്ച് മൃതസംസ്കാര കർമ്മങ്ങൾക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചതും ബെനഡിക്ട് 16-ാമൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നത്തെ കാർഡിനൽ റാറ്റ്സിംഗറായിരുന്നു, ജോസഫ് റാറ്റ്സിംഗർ. ഇന്ന് അദ്ദേഹം ഇപ്പോൾ നിശ്ചലനായി കിടക്കുമ്പോൾ ഇതാ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ പിൻഗാമി അതിനെല്ലാം നേതൃത്വം കൊടുക്കുകയാണ്. 2005 ഏപ്രിൽ മാസം 19 മുതൽ തിരഞ്ഞെടുത്ത ആ ക്ഷണം മുതൽ സ്ഥാനത്യാഗം ചെയ്യുന്നതുവരെ ബെനഡിക്ട് 16-ാമൻ പാപ്പ സഭയെ മുന്നോട്ട് നയിച്ചു. വെറും കത്തോലിക്ക സഭയുടെ ഒരു പരമാചാര്യൻ നേതൃത്വം വഹിക്കുന്ന വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായി പൊതുസമൂഹത്തിനുമൊക്കെ ധാർമ്മികമായ മൂല്യങ്ങൾ പകർന്നുകൊടുത്ത, തൻ്റെ ബൗദ്ധികമായ സിദ്ധിയും കഴിവുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് പോലും വലിയ സുസമ്മതനായ ഒരു വ്യക്തിയായി തീർന്നു ബെനഡിക്ട് 16-ാമൻ പാപ്പ. പക്ഷേ തൻ്റെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ ഔദ്യോഗിക സ്ഥാനം വേണ്ടെന്ന് വെച്ചത്. അത് വലിയൊരു തീരുമാനം തന്നെയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ അന്തിമോപചാര തിരുക്കർമ്മങ്ങളിൽ ഇതാ ലോകം മുഴുവൻ സാക്ഷിയാവുകയാണ്. മൂകമായ ഭാഷയിൽ അദ്ദേഹം ലോകത്തിന് എന്തിനുവേണ്ടി അദ്ദേഹം നിലകൊണ്ടുവോ ആ വലിയ സന്ദേശം പകർന്നു കൊടുക്കുകയാണ് ഈ മൃതസംസ്കാര കർമ്മത്തിലും. വത്തിക്കാനിലെ ഈ മൃതസംസ്കാര കർമ്മത്തിൽ ഭാരതത്തിൽ നിന്നും അതിൻ്റെ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രതിനിധികൾ, കേരളത്തിൽ നിന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അഭ്യോന്യ ക്ലീമിസ് ബാവ കർദിനാൾ അതിൽ സംബന്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാർഡിനൽ ആലഞ്ചേരിയും CBCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുമൊക്കെ പ്രതിനിധികളായി വത്തിക്കാനിൽ ഇപ്പോഴുണ്ട്. അങ്ങനെ വളരെ ചരിത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിലേക്കാണ് നാം സാവധാനം പ്രവേശിക്കുന്നത്.
ഫ്രാൻസിസ് പാപ്പയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു കാരണവരെ പോലെയാണ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയെ കണക്കാക്കിയിരുന്നത്. സ്ഥാനത്യാഗം നടത്തിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ബെനഡിക്ട് പതിനാറാമൻ പാപ്പയെ പോയി കാണും, ആ സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കും, സഭയെപ്പറ്റി സമൂഹത്തെപ്പറ്റിയുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അങ്ങനെ ഫ്രാൻസിസ് പാപ്പ തന്നെ പറയുന്നത്, എന്തൊരനുഗ്രഹമാണ് ഇപ്രകാരം ഒരു കാരണവർ തൊട്ടടുത്തുള്ളത് കൂടെയുള്ളത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ 600 വർഷങ്ങൾക്ക് മുൻപ് മാത്രം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കൂടെ മുൻഗാമി ഉണ്ട് എന്നുള്ളത്. എപ്പോഴും ഓരോ പാപ്പയും ദിവ്യംഗതനാകുമ്പോൾ പിന്നീട് ലോകത്തിലുള്ള ഈ കർദ്ദിനാൾമാർ ഒരുമിച്ച് വന്ന് പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ കടന്നു പോകുന്ന ആ പാപ്പയ്ക്ക് ഒരിക്കലും അറിയില്ല ആരാണ് തൻ്റെ പിൻഗാമിയെന്നും ഈ അന്തിമോപചാര ശുശ്രൂഷയ്ക്കെല്ലാം നേതൃത്വം കൊടുക്കണമെന്നും. എന്നാൽ ഇവിടെ ചരിത്രത്തിൽ ആദ്യമായി ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ അന്തിമോപചാര ശുശ്രൂഷകൾക്ക് ഇതാ ഇപ്പോഴത്തെ പാപ്പ ഫ്രാൻസിസ് പാപ്പ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ലോകം മുഴുവൻ ഈ ഒരു സംസ്കാര കർമ്മങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് കടന്നു പോകുന്ന ഒരു വ്യക്തിയല്ല, ചരിത്രത്തിൽ ജീവിച്ച ഒരു പാപ്പയെന്നതിനേക്കാൾ കൂടുതൽ ചരിത്രം സൃഷ്ടിച്ച ഒരു പാപ്പയാണ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ.